നമസ്കാരം ന്യൂസ് വാഗണിലേക്ക് സ്വാഗതം. പച്ചയ്ക്ക് പറയുന്ന പച്ചക്കള്ളം ഇന്ന് വിശകലനം ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പച്ചക്കള്ളങ്ങളെ കുറിച്ചാണ്. കേരള നിയമസഭയുടെ ഈ നിയമസഭാ പദ്ധതി സംബന്ധിച്ചും സഭയിലെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയവ സംബന്ധിച്ചുമെല്ലാം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി നൽകിയിരിക്കുകയാണ് സ്പീക്കർ. വെറുതെ മറുപടി കൊടുക്കുകയായിരുന്നില്ല, ഇവയുടെ കണക്കുകളും രേഖകളും ഹാജരാക്കിക്കൊണ്ടാണ് മറുപടി. ഈ നിയമസഭാ പദ്ധതിയിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക്. ദേശീയ ഐ ടി നയത്തിന്റെ ഭാഗമായി UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ തന്നെ നിയമസഭയുടെ നടപടിക്രമങ്ങളും നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനവും സമ്പൂർണമായി കമ്പ്യൂട്ടർവൽക്കരിക്കാൻ ശ്രമം ആരംഭിച്ചിരുന്നു. കടലാസ് രഹിത ഈ നിയമസഭ എന്ന ആശയം പ്രാവർത്തികമാക്കുന്നതിനുള്ള നടപടികളായിരുന്നു ഇവയെല്ലാം. 2015 പദ്ധതിക്ക് ഈ നിയമസഭാ കമ്മിറ്റി രൂപീകരിച്ചു. അതിന്റെ തുടർച്ചയായി 2017 ജൂണിൽ വീണ്ടും കൂടിയാലോചന നടത്തുകയും പദ്ധതി വിജയകരമായി നടപ്പാക്കിയ ഹിമാചൽ പ്രദേശ് ഈ വിധാൻസഭ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ നേതൃത്വത്തിൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് ഇതിന്റെ തുടക്കത്തിൽ സംഭവിച്ചത്. ഇതിനെ തുടർന്നാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ വിദഗ്ധ പഠനവും പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതുമുണ്ടെന്ന് ധാരണയായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടോട്ടൽ സൊല്യൂഷൻസ് പ്രൊവൈഡറായി കഴിഞ്ഞ സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയെ വിദഗ്ധ പഠനം നടത്താനും DPR തയ്യാറാക്കാനുമായി ചുമതലപ്പെടുത്തി. പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ചുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നിശ്ചിത സമയത്തിനകം പൂർത്തീകരിക്കാൻ കഴിയില്ലെന്നും മുഴുവൻ തുകയും മുൻകൂറായി ലഭിക്കേണ്ടതുണ്ടെന്നും NIC അറിയിച്ച സാഹചര്യത്തിലാണ് ഊരാളുങ്കലിനെ ഏൽപ്പിച്ചത്. അങ്ങനെയാണ് 2019 ജനുവരിയിൽ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും IT വിദഗ്ധർ അടങ്ങുന്ന ടെക്നിക്കൽ കമ്മിറ്റി അംഗീകാരം നൽകിയതും. പദ്ധതിയുടെ നടത്തിപ്പിനും മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി 5 കമ്മിറ്റികളും രൂപീകരിച്ചു. അതിലെല്ലാം തന്നെ വിവിധ കക്ഷികളിൽപ്പെട്ട സാമാജികരും ഉണ്ടായിരുന്നു. മൊബിലൈസേഷൻ അഡ്വാൻസ് നൽകുകയില്ലെന്ന് ടെൻഡറിൽ വ്യവസ്ഥ ചെയ്യുകയും അതിന്റെ ഭാഗമായി ടെൻഡറിൽ പങ്കെടുത്തവർക്ക് മൊബിലൈസേഷൻ അഡ്വാൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപമായിരുന്നു മറ്റൊന്ന്. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞുമായി ഇക്കാര്യം താരതമ്യം ചെയ്യുന്നത് തന്നെ വസ്തുതാ വിരുദ്ധമാണ്. വസ്തുതകൾ ഇതായിരിക്കെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പച്ചക്കള്ളങ്ങൾ അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം.